ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ ഗെയിം അവതരിപ്പിക്കുമെന്നും രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് പുതിയ ഗെയിം ഒരുക്കുന്നതെന്നും കമ്പനി അറിയിച്ചു. പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന പേരിലുള്ള ഗെയിം ഉപയോഗിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങളുടെ സുരക്ഷയ്ക്ക് പരമാവധി പ്രാധാന്യം നൽകിയിട്ടുള്ളതായും കമ്പനി അധികൃതർ പറഞ്ഞു. പുതിയ ഗെയിമിന്റെ ഉള്ളടക്കത്തിലും ഭാവത്തിലും അടിമുടി മാറ്റമുണ്ടാകും. ഗെയിമിലെ കഥാപാത്രങ്ങൾ, വസ്ത്രധാരണം, ഹീറ്റ് എഫക്ട്, വെർച്വൽ സിമുലേഷൻ, ട്രെയിനിംഗ് ഗ്രൗണ്ട് എന്നിവയിലടക്കം മാറ്റങ്ങളുണ്ടാകും. പ്രായം കുറഞ്ഞവർ ഗെയിം കളിക്കുന്നതിന്റെ സമയം നിയന്ത്രിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്തും. ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയവും ഗെയിമിംഗ് സേവനങ്ങളും മെച്ചപ്പെടുത്താൻ ഇന്ത്യയിൽ പുതിയ ഓഫീസ് ആരംഭിക്കാനും കമ്പനി ആലോചിക്കുന്നുണ്ട്. പബ്ജി കോർപ്പറേഷനും പേരന്റ് കമ്പനിയായ ക്രാഫ്റ്റോണും ഇന്ത്യയിൽ 746 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക വീഡിയോ ഗെയിം, ഇ സ്പോർട്സ്, വിനോദം എന്നീ മേഖലകളിലായിരിക്കും നിക്ഷേപം. സുരക്ഷാ കാരണങ്ങളാൽ സെപ്റ്റംബറിലാണ് യുവജനങ്ങളുടെ ഇഷ്ട മൊബൈൽ ഗെയിമായ പബ്ജി കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ചൈനീസ് ഗെയിമിംഗ് ആപ്പായ പബ്ജി വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.